ഇന്ന് വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മധുരം വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് വരെ പഞ്ചസാര എടുക്കാവുന്നതാണ്. കാൽ കപ്പ് പഞ്ചസാര എടുക്കുമ്പോഴേ ഒരു ചെറിയ മധുരമേ ഉണ്ടാകത്തുള്ളേ. ഇനി ഇതിലേക്ക് മൈദ ചേർക്കാം. ഒരു കപ്പ് മൈദയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ സ്വല്പം ഉപ്പ്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സ്പൂൺ പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാനില എസൻസും കൂടെ ചേർക്കാം. എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും മതി. മാവ് തന്നെ ഈ പരുവത്തിൽ കലക്കിയെടുക്കണേ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മാവ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ നുള്ളി ഇട്ടാലും മതിയേ. ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സ്നാക്സ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോൾ ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ എല്ലാ സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.